റംസാൻ ഭായിന്റെ മലയാളം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ കേട്ടോ. സംഭവം എന്താ വെച്ചാല് നമ്മളൊരു വിരുന്ന് പോവാണ്. ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഉള്ളത്. നമ്മളെ ഒരു വിരുന്ന് വിളിച്ചിട്ടുണ്ട്. ആരാണ് വിരുന്ന് വിളിച്ചത്? നമ്മളെ കൂടെ നമ്മളെ റൂമിന്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന നമ്മളെ ബംഗ്ലാദേശി സ്വദേശികളാണ്. നമ്മള് ബന്ധുബായി എന്ന് വിളിക്കും. അപ്പൊ ബംഗ്ലാദേശികളെ മൊത്തം നമ്മള് ബന്ധുബായി ബന്ധുബായി എന്ന് വിളിക്കാം. അപ്പൊ അവര് നമ്മളെന്ന് വിരുന്ന് വിളിച്ചിട്ടു. പക്ഷെ കുറച്ച് ദിവസം മുന്നേ നമ്മള് നമ്മളെ റൂമിലേക്ക് അവരെ വിരുന്ന് വിളിച്ചിന്. അപ്പൊ നമ്മള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പൊ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളെ ബിരിയാണി, നമ്മളെ നാടൻ ബിരിയാണി. അപ്പൊ ഇന്ന് അവർ അങ്ങോട്ട് വിരുന്ന് വിളിച്ചത്. അപ്പൊ ആ വിരുന്ന് പോവാൻ നിൽക്കണം ഞങ്ങള്. അപ്പൊ അന്ന് വന്നന്ന് നമ്മള് നമ്മളെ നാട്ടിൽ നിന്ന് കൊടുത്ത അച്ചാറുണ്ടായിരുന്നു. അപ്പൊ അച്ചാറൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോ അവർക്ക് ഇവര് പൊട്ടിക്കാത്ത നല്ലൊരു അടിപൊളി ആ അച്ചാറിന്റെ പുതിയ ബോട്ടിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അവരെ ഫുഡ് ഐറ്റംസ് എന്താണെന്നൊക്കെ. അപ്പൊ അവരെ കുക്കുണ്ട്, അടിപൊളി കുക്കുണ്ട് അവരുടെ റൂമില്. റംസാൻ ഭായി നല്ല കുക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൂപ്പര ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമ്മൾക്ക് ഒന്ന് നോക്കണം. അപ്പൊ വീഡിയോയിലായിട്ട് നമുക്ക് കടക്കാം. കടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവരുടെ ഐറ്റംസുകളൊക്കെ. അപ്പൊ നമ്മൾ വീഡിയോയിലായിട്ട് കടക്കാം. ബംഗാളികളെ വിരുന്നിന് പോണ് അച്ചാറാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടപ്പെട്ട അച്ചാറ്, പിന്നെ സെവനപ്പും കുപ്പിയുമുണ്ട്. നമ്മളെ പോകട്ടോ. അപ്പൊ കുറച്ച് പോകണ്ട, നമ്മളെ റൂമിൻ്റെ അവിടുന്ന് കുറച്ച് പോകണം. നമ്മളെ തൗസീമും ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുറത്ത് പെരണി ഉസ്മാൻ്റെ വരെ ഈ വരിയിലൊന്ന് വെച്ചുണ്ടാക്കിയ ആൾക്കാർ തന്നെ. അപ്പോ ഇനി റൂമിലേക്ക്. അപ്പൊ റംസാൻ ഭായി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാം. റംസാൻ ഭായിക്ക സ്പെഷ്യൽ ഐറ്റം. അപ്പൊ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ വന്നപ്പോ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പൊ തിരിച്ച് ഇവരെ റൂമൊക്കെ നമ്മൾക്ക് ക്ഷണം സ്വീകരിച്ചു വന്നപ്പോൾ അവരും ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഐറ്റം സലാഡ് വന്ന്, പിന്നെ ഓരോ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ, മുട്ട ഫ്രൈ, ബംഗാളി സ്പെഷ്യൽ. ആ ബഷർ ഭായ് ബിരിയാണി കൊണ്ടുവന്നു. ഇതാ ബിരിയാണി, ഇതാ അടിപൊളി ബിരിയാണി, റംസാൻ ഭായിൻ്റെ ബിരിയാണി. അപ്പൊ ഫുഡ് ഭായി കൈ തുടക്കുകയാണ്. അളിയൻ വിളമ്പുന്നു. അടിപൊളി ബിരിയാണിയാണ്. നിളക്ക് തൊട്ട് വരുന്ന സൂപ്പർ ബിരിയാണി. മീനും വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ആള്, സംഭവം പൊളിച്ചു കണ്ട. അപ്പൊ നമ്മള് ബംഗ്ലാദേശ് ഭാഷയില് മാസ് എന്ന് പറയും, നമ്മളെ ഇന്ത്യയിലെ മച്ചിലി പറയും. ആ ഗോസ്തോ എന്ന് പറയും. ഗോസ്താന ഇറച്ചി, നമ്മൾ ഗോസ്റ്റ് എന്ന് പറയും. ക്യാ ഭായ്,
അച്ചാർ അമാര ഭാഷാമേ അച്ചാർ ഭായി ഉസ്മയ്ക്കാപ്പറക്കെ. അപ്പൊ അച്ചാറിന്റെ പല നാട്ടില് അഷാർ എന്നാ പറയണേ. അപ്പൊ ചെറിയൊരു കാറ്റ് പോളുള്ളു, സംഭവം പൊളി. മുട്ട പൊയിങ്ങാണ്ട് എണ്ണയിലിട്ട് പൊരിച്ചതാ പല ഐറ്റംസ് ആട്ടോ. സംഭവം സുഹറാം ഇറച്ചൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മീന്, മീന് എന്താ വെച്ചാല് നമ്മളെ മസാല ഒന്നും ഇടാതെ പൊരിച്ചതാണ്. കുറെ എരിവും കാര്യങ്ങളൊന്നും ഇല്ല, മസാല ഇടാതെ പൊരിച്ചതാണ്. സമൂഹം അടിപൊളിയാണ്. നമ്മള് മസാല തേച്ചാണല്ലോ നമ്മള് പൊരിക്കുന്നത്, അതങ്ങനല്ല. ഇത് ഫുള്ള് തോന വായിട്ട് പൊരിക്കണം. മസാല തേക്കാതെ കുറച്ച് നമ്മള് റോസ്റ്റിനൊക്കെ ചെയ്യണ മാതിരി കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ പൊരിച്ചതിന് ശേഷം വായിലിട്ട് പൊരിക്കും. ആ സിസ്റ്റാണ്. പിന്നെ ചിക്കനും അടിപൊളി ചിക്കൻ ബിരിയാണി. ഇച്ചിരി എരിവ് കൂടുതലുണ്ട്, പക്ഷെ സംഭവം പല സ്റ്റൈലാണ്. പല സ്റ്റൈൽ നമുക്ക് അടിപൊളി അബ്ദുൾ റഹ്മാൻ ബൈക്ക് റംസാൻ ഭായിന്റെ മലയാളം. അപ്പൊ അടിപൊളിയായിട്ട് ഫുള്ള് നമ്മളെ തിന്ന് തീർത്തിട്ട് അമ്മമാരിട്ടിട്ട് നമ്മളെ ക്ഷീണിപ്പിച്ച്. പക്ഷെ സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, ഇച്ചിരി മെനക്കെടേണ്ടി വന്ന്. ഇനിയും മീൻ തിന്നാൻ വേണ്ടി തക്കീരിച്ചു മീൻ തിന്നും മീൻ തിന്നും പറയാണെങ്കിലും സംഭവം മീൻ ഉഷാറായിക്കണം. റംസാൻ ഭായി പറയേ റെസിപ്പി നമുക്ക് പറഞ്ഞുതരാണ്, എങ്ങനെയൊക്കെ മീൻ ഉണ്ടാക്കേണ്ടി, അതേമാരി ബിരിയാണിന്റെ ഓരോ റെസിപ്പികളൊക്കെ പറഞ്ഞുതരാണ്. എങ്ങനെ മസാല കുഴച്ചേക്കണം, എത്ര ടൈം വെക്കണം എന്നൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഹോട്ടൽ കൊച്ച ഹോട്ടൽ അച്ഛാ ഹോട്ടൽ മാലും ബാബാ കാ ഹോട്ടൽ, ബാബാ കാ ഹോട്ടൽ അച്ഛാ. एक पैसा भी नहीं लगेगा बाबा का होटल. आप खाना कोई भी खाना खाओ, कब बंद नहीं होगा, हर टाइम खाना मिलेगा. बस बाबा गुस्सा भी नहीं करेगा, पैसा भी नहीं लेगा, उतारो पैसा देगा बाबा. सही सैलरी दे. इतना अच्छा बाबा का होटल है, माशाल्लाह बहुत अच्छा. ऐसा होटल जिंदगी कोई भी जगह नहीं मिलेगा, हर कंट्री में नहीं मिलेगा. अब रमजा भाई पर नो ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞത്, ദുനിയാവില് ഒരു ഹോട്ടല് പൂട്ടാത്തൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ മാതാപിതാക്കൾ, അതായത് വാപ്പാന്റെ ഹോട്ടലാണ്. കാരണം വെച്ചാല് നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ വാപ്പന്മാർ നമ്മൾക്ക് നമ്മളെ തീറ്റി പോറ്റും എന്നാണ് മൂപ്പര് പറഞ്ഞത്. അതിന് നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുക, അതിന് പൈസ വാങ്ങൂല, അങ്ങനെയൊക്കെ നല്ലൊരു ഉദാഹരണമാണ് മൂപ്പര് പറഞ്ഞത്. ആ ഉദാഹരണം പറയാൻ കാരണം വെച്ചാല് ഞാൻ നാട്ടിൽ കുറെ നിന്നു. അപ്പോ എങ്ങനെ ഭക്ഷണമൊക്കെ എങ്ങനെ ഒരു ചെലവിനൊക്കെ പൈസ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ ഞാൻ കുഴപ്പമൊന്നുമില്ല, വാപ്പ ഭക്ഷണത്തിന് സാധനമൊക്കെ വാപ്പ കൊണ്ടുവരും, ചെലവൊക്കെ വാപ്പ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ മൂപ്പര് ഈ ഉദാഹരണം പറഞ്ഞത് എന്തായാലും സൂപ്പർ ഒരു ഉദാഹരണമാണ്, എല്ലാവർക്കും ഒരു മനസ്സിൽ തട്ടുന്ന ഒരു ഉദാഹരണമാണ്. സംഭവം റംസാൻ ഭായി ഇവിടെ താരം, നമ്മളെ ബഷർ ഭായി, നമ്മളെ അമീൻ ഭായി, ഫിറോസ് ഭായി, സംഭവങ്ങളൊക്കെ നമ്മളെ അയൽവാസികളാണ്. നമ്മളെ കടന്റെ അടുത്തുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് നമ്മൾ കൊടുന്ന ഗിഫ്റ്റ് കൊടുന്ന അച്ചാർ കാണിച്ചു തരും. അബ്ദുൾ റഹ്മാൻ ഭായി, ഷൊറീഫ് ഭായി, റഷീദ് ഭായി, തോസിം ഭായി. നമ്മളെ അച്ചാർ, നമ്മളെ നാട്ടിലെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് വിൽക്ക്. അപ്പൊ നല്ല അച്ചാറാണ് പറയുന്നത്. അപ്പൊ അച്ചാർ കൊടുത്തിട്ട് നമ്മള് നന്ദി രേഖപ്പെടുത്തിയിരുന്നു, നന്ദി രേഖപ്പെടുത്തുക. ആള് പൂര കോമഡി ആട്ടെ.
അമ്മീം ഭായ് ഭയങ്കര ചൂടിലാണ്. അമ്മീം ഭായ് എന്താ പറയണെന്ന് വെച്ചാല് വിരുന്നിന് വന്നാലേ ഭക്ഷണം നല്ലോണം കഴിക്കണം, അല്ലെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കില്ല നമുക്ക് മതി 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 എന്നൊക്കെ പറയല്ലോ നമ്മള് ഫോർമാലിറ്റിക്ക്. ആ ഫോർമാലിറ്റി പറയുകയാണെങ്കിൽ വിരുന്നിന് ഇങ്ങോട്ട് വരണ്ടാന്നാ പറഞ്ഞിട്ടത്. ഭക്ഷണം നല്ലോണം കഴിക്കണെങ്കിൽ വന്നാ മതി എന്നാ പറയണത്. നമ്മള് പോവാൻ നിക്കാണ്, സംഭവം നേരെ രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പിരിയാൻ പോവാണ്. അപ്പൊ കാരണം നാളെ നാട്ടിൽ പോവാ. അപ്പൊ അതിന്റെ സ്നേഹ വിരുന്നു കൂടി ആയിരുന്നത്. അപ്പൊ രസ് ഭായ് ഖോലാ നീ ഹൈ നാ അശർ ഭായ് ഹാ ഭായ് ഇൻഷാല്ലാ മിലേ ഓക്കെ താങ്ക് യു ഹേ രാണാ ഹൈ ഇൻഷാല്ലാ 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 അഭി നയ ഐറ്റം ബനേഗാ റംസാൻ ഭായ് കോ സിഖായേഗാ അച്ഛാ അസ്സലാം അലൈക്കും റംസാൻ ഭായ് കോ തുമ്ഹാരെ സാത്ത് മോൽ ലോ മേ ആ അച്ഛാ ഇൻഷാല്ലാ ഇൻഷാല്ലാ അസ്സലാം അലൈക്കും. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ഈ റൂമിലേക്ക്.